പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ മനോഹരമായ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ഓഗസ്റ്റ് മാസം 23-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ സർവശക്തനായവൻ ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾ കാട്ടി നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചു, സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും കർത്താവിൻ്റെ കൃപ നമ്മൾ അനുഭവിച്ചു. സന്തോഷത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ നമുക്ക് ഉണരുവാൻ കർത്താവ് തന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഈ പ്രഭാതത്തിൽ ഉണർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് തന്ന അവസരങ്ങൾക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ കണ്ണുകളൊക്കെ അടച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. സങ്കീർത്തനക്കാരൻ 113-ൽ പറഞ്ഞു, യഹോവേ സ്തുതിപ്പീൻ, യഹോയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ, യഹോയുടെ നാമത്തെ സ്തുതിപ്പീൻ, യഹോയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് മുതൽ എന്നേക്കും തന്നെ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമനം വരെ യഹോയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്ക് ആ നാമത്തെ നമുക്കും ചേർന്ന് സ്തുതിക്കാം, നമുക്കും ചേർന്ന് വാഴ്ത്താം. അവൻ്റെ നാമം മാത്രം, സകല നാമത്തിലും മേലായ നാമം, ആ നാമം മാത്രം ഉയർന്നിരിക്കുന്ന നാമം, ആ നാമത്തിൽ എല്ലാം മുട്ടും മടങ്ങും, ആ നാമത്തിൽ എല്ലാ രോഗികളും സൗഖ്യമാകും, ആ നാമത്തിൽ എല്ലാ ദുർശക്തികളും വിട്ടുമാറും. ആമേൻ. ആ നാമത്തെ ഈ പ്രഭാതത്തിൽ നമുക്ക് ഉയർത്താം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതം ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങേക്ക് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു. കഴിഞ്ഞ പകലും രാത്രിയിലും ഞങ്ങളെ അത്ഭുതകരമായി കാത്തുപരിപാലിച്ചു. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്ക് നന്ദി. കർത്താവേ, ഈ പ്രഭാതം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ റാഫയാകുന്നു എന്ന് പറഞ്ഞ കർത്താവേ, അങ്ങയുടെ ആ അടിപ്പിണരുകളാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന രോഗികളൊക്കെയും സൗഖ്യമായി തീരട്ടെ. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. വിടുതലുകൾ യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കർത്താവേ, ആ വയറിനകത്തുള്ള എല്ലാ അസ്വസ്ഥതകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പൂർണ്ണ സ്വസ്ഥത, പൂർണ്ണമായ ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെട്ടിരിക്കുന്നതിനായി സ്തോത്രം. അതുപോലെ കർത്താവേ, എല്ലാ വിധത്തിലുള്ള വിഷയങ്ങളിൽ നിന്നും തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണമേ. അങ്ങ് പറഞ്ഞ ഞാൻ സകല കഷ്ടത്തിൽ നിന്നും വിടുവിക്കുന്നതാണല്ലോ. തൻ്റെ കുഞ്ഞുങ്ങളെ അവരേത് കഷ്ടതയിലൂടെ പോകുന്നു അതിനകത്തുനിന്ന് ദൈവം അവരെ വിടുവിക്കണം. ഇന്ന് പകൽക്കാലം മനസാന്തരപ്പെടാത്തവർ മനസാന്തരപ്പെടണം. യേശുവിനെ അറിയാത്തവർ യേശുവിനെ അറിയുവാൻ ഇടപെടണം. കർത്താവേ, ഇന്ന് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന ആരാധനകൾ ദൈവത്തിന് വലിയ സാന്നിധ്യം വ്യാപരിക്കണമേ. അനേകർ രക്ഷിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. മിഡിൽ ഈസ്റ്റിൽ ഒരു ആത്മാവിൻ്റെ കാറ്റ് വീശുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക. കർത്താവ് വല്ലത് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ മഹത്വം ഇന്ന് മിഡിൽ ഈസ്റ്റിൽ വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പൂർണ്ണമായിട്ട് അനുഗ്രഹിച്ച് കൊണ്ടുപോകുന്നതിന് നന്ദി. സകല മഹത്വം പുകഴ്ചയാപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ തുടർന്നും ഇന്ന് പകൽക്കാലം മിഡിൽ ഈസ്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കണം. വലിയൊരു റിവൈവൽ മിഡിൽ ഈസ്റ്റിൽ കർത്താവ് അയക്കാൻ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിംഗിൽ വലിയ ദൈവ സാന്നിധ്യം, വലിയ ദൈവ കൃപയിറങ്ങട്ടെ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായമാണ് നമ്മളിന്ന് ധ്യാനിക്കുന്നത്. ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. യോഹന്നാൻ പത്മോസിൻ്റെ ദ്വീപിൽ ഏകനായി കിടക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അവൻ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും സംഭവിക്കുവാനുള്ളതുമതിനെക്കുറിച്ച് കൊടുത്ത ദർശനങ്ങളാണ്, മറ നീക്കി കാണിച്ചതാണ് വെളിപ്പാട് പുസ്തകം. മറ നീക്കി കാണിക്കുക, അല്ലെങ്കിൽ ഘട്ടം മാറ്റി വരാനുള്ളതൊക്കെ കാണിച്ചു കൊടുത്തു. അന്ന് യോഹന്നാൻ കണ്ടത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു, നടക്കാൻ പോകുന്നു. അതുകൊണ്ട് ഈ പുസ്തകം അവൻ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. കാരണം യോഹന്നാൻ കണ്ട വെളിപ്പാടുകൾ ഇതുവരെ സംഭവിച്ചു, ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഇവിടെ പറയുന്ന 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, സർദ്ദിസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവുമുള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേറുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ കളനെപ്പോലെ വരും. ഏത് നാഴികയ്ക്ക് നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. ശ്രദ്ധിച്ച് കേട്ടാട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്കുള്ള ദൂതുണ്ട്. സഭയെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലക്ക് മേടിക്കപ്പെട്ട ദൈവമക്കളെയാണ് ദൈവസഭയെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് പുറത്തുള്ളവർക്കല്ല, അകത്തുള്ളവർക്കാണ് ഈ ദൂത് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഈ അകത്തുള്ള ദൈവമക്കളോട് പറയുകയാണ്, ആരാണ് പറയുന്നത്? 7 ആത്മാവും 7
നക്ഷത്രവുമുള്ളവൻ എന്നുവെച്ചാൽ പൂർണ്ണനായവൻ പറയുന്നു, എല്ലാം അറിയുന്നവൻ പറയുന്നു, പൂർണ്ണതയുള്ളവൻ പറയുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. അപ്പം സഭയെ നോക്കിയിട്ട് പറയുക, എന്നെ നിങ്ങളെ നോക്കിയിട്ട് കർത്താവ് ഇന്ന് പകൽക്കാലം പറയുന്ന വാക്കിതാ, മോനെ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, നീ ശരിയാ, നീ ബ്ലഡ് വാഷ് ക്രിസ്ത്യൻ, നീ രക്തത്താൽ കഴുകപ്പെട്ട ക്രിസ്ത്യാനിയാ, പക്ഷെ നിന്റെ പ്രവൃത്തി ഞാൻ നോക്കുന്നു, നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിന്റെ പ്രവൃത്തി ഞാൻ നോക്കുന്നു. ജീവനുള്ളതെന്ന് നിനക്ക് പേരുണ്ട്, വിശ്വാസി എന്ന പേര് നിനക്കുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു, നിനക്ക് പേരുകൊണ്ട് നീ വിശ്വാസിയ, എന്നാൽ മരിച്ചിരിക്കുന്ന അവസ്ഥ നമ്മൾ പറയത്തില്ല, ജീവശവം എന്നൊക്കെ പറയത്തില്ല, അതായത് ജീവനുണ്ടോ ജീവനുണ്ട്, ജീവനുള്ളവൻ്റെ പ്രവൃത്തി ഉണ്ടോ ഇല്ല, വിശ്വാസിയാണോ വിശ്വാസിയാണ്, അവൻ ആരാധനയ്ക്ക് പോകുന്നുണ്ടോ ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പക്ഷേ ആ ഒരു വിശ്വാസിയുടെ പ്രവൃത്തി ഈ വ്യക്തിയിൽ കാണുന്നില്ല. ഇതാണ് ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഈ സഭയെ നോക്കിയിട്ട് പറയുക, ഒരു വിശ്വാസിയുടെ പ്രവൃത്തി ഇവർ കാണിക്കുന്നില്ല. ആമേൻ, ആമേൻ. ഇന്ന് പകൽക്കാലം നമ്മളെ നോക്കിയിട്ടും കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു, നീ പേരുകൊണ്ട് വിശ്വാസിയാണ്, നീ പേരുകൊണ്ട് നിനക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ആമേൻ, അല്ലെങ്കിൽ സഭയിൽ പോകുന്ന സഭയുടെ പേരുകൊണ്ട് നിനക്ക് വിശ്വാസമുണ്ട്, പക്ഷേ ക്വസ്റ്റ്യൻ ഇതാണ്, ഇതുകൊണ്ട് നിനക്ക് നീ പ്രവർത്തിക്കുന്നുണ്ടോ, കർത്താവിന് വേണ്ടി നീ ചെയ്യുന്നുണ്ടോ, അതോ മരിച്ചിരിക്കുന്ന അനുഭവത്തിലാണോ പോകുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മളെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു വൃക്ഷം നടുമ്പോൾ ആ വൃക്ഷത്തിൻ്റെ ഫലം അനുഭവിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ വിലയ്ക്ക് മേടിച്ച കർത്താവ് നമ്മളിൽ നിന്ന് ചില പ്രതീക്ഷകളുണ്ട്. അവൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു, നമ്മൾ ചില പ്രവൃത്തികൾ കർത്താവിന് വേണ്ടി ചെയ്യും, കർത്താവിൻ്റെ നാമത്തെ നമ്മൾ ഉയർത്തും, നമ്മൾ ഫലം ഗായിക്കും, അങ്ങനെ നമ്മൾ അവൻ്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെടും. നമ്മൾ കൂടുതൽ ഫലം ഗായിക്കുമ്പോൾ പിതാവ് മഹത്വപ്പെടുമെന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ നമ്മൾ അവൻ്റെ പ്രവൃത്തി ചെയ്യുമെന്ന് ഒരു വിശ്വാസം പിതാവിന് അല്ലെങ്കിൽ നമ്മുടെ കർത്താവിനുണ്ട്. ഇന്ന് പകൽക്കാലം അത് നമ്മൾ നോക്കുമ്പോൾ, നമ്മൾ കാണാതിരിക്കുമ്പോഴാണ് പറയുന്നത്, എന്താ പറയുന്നത്, നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. വിശ്വാസി എന്ന പേരുണ്ട്, ആത്മാക്കളെ നേടുന്നില്ല, അവൻ ദൈവസഭയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പിന്നെ എന്നാ വിശ്വാസിയാ? അപ്പം അവരെക്കുറിച്ച് പറയുക, മരിച്ചവനാകുന്നു, പേരുണ്ട്, വിശ്വാസിയാണ്, സഭയിൽ പോകുന്നുണ്ട്, സഭയുടെ പേരും പറയാനുണ്ട്, പാസ്റ്ററുടെ പേരും അല്ലെങ്കിൽ അവൻ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെയൊക്കെ പേര് പറയാനുണ്ട്, പക്ഷേ എന്നാ പ്രശ്നം, ഈ പുള്ളിയെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഫലം കായ്ക്കുന്നില്ല, ആത്മാക്കളെ നേടുന്നില്ല, ദൈവസഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നില്ല, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഇത് ഈ അങ്ങനെയുള്ളവരെ നോക്കിയിട്ട് പറയുക, നീ മരിച്ചവനാകുന്നു, ഉണർന്നുകൊള്ളുക. അപ്പം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് പറയുക, അങ്ങനെ ഒരു അനുഭവത്തിലാണോ നീ ഇരിക്കുന്നത്, ജീവനുണ്ടെന്ന് പറയുന്നു, വിശ്വാസിയെന്ന് പറയുന്നു, മരിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധി പൂർണ്ണതയുള്ളതായി കണ്ടില്ല. അമേൻ, അമേൻ. നമ്മൾ പറയുന്നില്ലേ, അല്പം കനലുണ്ട്, അതെങ്ങനെയെങ്കിലും ഊതി കത്തിക്കുന്നു പറയുന്നത് പോലെ, ചാവാറായ ശേഷിപ്പുകളെ നീ എന്ത് ചെയ്യാനാണ് പറയുന്നത്, ശക്തീകരിക്കുക, പ്രവർത്തിക്കുക, കർത്താവിനൊരു വലിയതൊക്കെ ചെയ്യുക. അമേൻ. അവസാനമായിട്ട് പറഞ്ഞു, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. പെട്ടെന്ന് പറയുക, മാനസാന്തരം, ഇത് പാപത്തിൽ നിന്നുള്ള മാനസാന്തരമല്ല, നിർജീവത്വത്തിൽ നിന്ന്, ഫലം ഗായിക്കാതിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, അമേൻ, മയങ്ങിയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, പ്രയോജനമില്ലാതിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നു, മാനസാന്തരപ്പെടുക, 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 മാനസാന്തരപ്പെടുക. പാപത്തിൽ നിന്നുള്ള മാനസാന്തരമല്ല, വിശ്വാസിയോടാണ് പറയുന്നത്, വിശ്വാസി നീ മാനസാന്തരപ്പെടുക, നീ ഇങ്ങനെ നിർജീവനായിട്ടിരിക്കാതെ, അമേൻ, ഒരു പ്രയോജനവും ദൈവസഭയ്ക്കില്ലാതെ, ദൈവരാജ്യത്തിനില്ലാതെ, വീണ്ടെടുത്ത കർത്താവിനില്ലാതെ, അമേൻ, ഇങ്ങനെ ഇരിക്കാതെ നീ പെട്ടെന്ന് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യും. അല്ല ഞാൻ എന്താ പറ്റുന്നത്, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, അവൻ്റെ വരവെങ്കിൽ, അവൻ വരും ഏത് നാഴികയെന്ന്, അമേൻ, എന്ന് നിൻ്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഓർപ്പിക്കുന്നു, അവൻ പേരുകൊണ്ട് വിശ്വാസിയായാൽ പോരാ, പ്രവൃത്തി കൊണ്ട് നീ വിശ്വാസിയായിരിക്കണം. അവൻ പേരുകൊണ്ട് വിശ്വാസിയായാൽ പോരാ, നീ ഉണരണം ഈ ദിവസങ്ങളിൽ, അവൻ നീ ഉണരണം ഈ ദിവസങ്ങളിൽ, മനസ്സാന്തരപ്പെട്ട് എഴുന്നേൽക്കണം, കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ, കർത്താവിന് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി ചില പ്രവൃത്തികളൊക്കെ ചെയ്യുവാൻ തക്കവണ് ഉണർന്ന് എഴുന്നേൽക്കുവാൻ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. എഴുന്നേറ്റ് പ്രകാശിക്കുക, നമ്മുടെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.